Good morning all. So next question is to analyze a simple frame using stiffness method. Okay, so till now we have done the analysis of beams using stiffness method. Next it is frame. Okay, abam first endana question analyze cheyga, just analyze the figure, given figure adu nokumba manasilavu idu simple frame aanu manasilavu. പിന്നെ എന്താണെന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, എ ബിയും സി ഡിയും രണ്ട് കോളത്തിന്റെ ഹൈറ്റ് 3 മീറ്റർ ആണ്, ബി സി എന്ന് പറയുന്ന ആ ഒരു സ്പാനിന്റെ ലെങ്ത് 4 മീറ്റർ ആണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എ ബിയും ബി സിയും സി ഡിയും അതിന്റെ ഐ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണ്, മറ്റേന്റെ ബി സിയുടേത് 2i ആണ്. ശ്രദ്ധിക്കുക, 2i ആണ്. അതപ്പോ എവിടെയാണ് ചേഞ്ച് വരുന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതാണ് ക്വസ്റ്റ്യൻ ഐ എം അനലൈസ് ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെന്താണ്, ബി സിയിൽ ഒരു യു ഡിയിൽ 3 കിലോന്യൂട്ടൺ പെർ മീറ്റർ ആക്ട് ചെയ്യുന്നുണ്ട്. വേറെ വ്യത്യാസം, ക്വസ്റ്റ്യൻ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിസ്റ്റം കോർഡിനേറ്റ് ആണ്. സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്, പോർട്ടൽ ഫ്രെയിം. പിന്നെ സ്റ്റിഫ്നെസ് മെത്തേഡ് ആണ്. സ്റ്റിഫ്നെസ് മെത്തേഡിൽ സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം ഏതൊക്കെയാണ്? എ ബി ബിയിൽ ഒരു ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഉണ്ട് അല്ലേ, അതാണ് ഞാൻ ഇവിടെ 1 എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിയിലും സിയിലും രണ്ട് മൊമെന്റ് റൊട്ടേഷൻ കാണിക്കുന്നുണ്ട്, അതായത് 1, 2, 3. അപ്പോൾ ഇത് 3 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഈ ഫ്രെയിമിൽ. അപ്പോൾ R1, R2, R3 അതാണ്. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3 ആണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് 3 ആണ്. ഏതൊക്കെയാണ്? 1, അതായത് ഒരു സ്വേ ഉണ്ട്, തീറ്റ ബി തീറ്റ സി, അതായത് രണ്ട് റൊട്ടേഷൻ ഉണ്ട്, സ്വേ രണ്ട് റൊട്ടേഷൻ, ദാറ്റ് ഇസ് തീറ്റ ബി ആൻഡ് തീറ്റ സി. അതാണ് R1, R2, R3 ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് 3. എലമെന്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഒരു എലമെന്റിൽ ഒരു മെമ്പറിൽ രണ്ട് എലമെന്റ് ഉണ്ട്, എലമെന്റ് കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ എ ബി ബി സി സി ഡി 3 എണ്ണം ഉള്ളതുകൊണ്ട് 6 എലമെന്റ് കോർഡിനേറ്റ് വരും. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫിക്സലിന്റെ മൊമെന്റ് കണ്ടുപിടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഡി എല്ലാണ് ഞാൻ പറഞ്ഞ നമുക്ക് ജോയിന്റ് ലോഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ യു ഡി എല്ലിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടുത്തെ ഫിക്സലിന്റെ മൊമെന്റ് കണ്ടുപിടിച്ചു. യു ഡി എല് WL²/12 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയും 4, ഇവിടെയും 4 ആയിട്ട് കിട്ടി. അതിനുശേഷം ഇക്വലന്റ് ജോയിൻ ലോഡാണ്. ഇക്വലന്റ് ജോയിൻ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കിട്ടിയ ലോഡിനെ കൺവേർട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണിച്ചു. പിന്നെ അനാലിസിസ് സ്ട്രക്ചർ വരച്ചു. അനാലിസിസ് സ്ട്രക്ചർ വരക്കുമ്പോഴത്തേക്ക് എന്താണ് അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം കോർഡിനേറ്റ് എന്നുകൂടെ വരച്ച് കാണിച്ചാൽ മതി. ഇവിടെ R1, ഇവിടെ R2, R3 ഇവിടെ വരും. ലോഡഡ് സിസ്റ്റം കോർഡിനേറ്റിൽ, ലോഡഡ് സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയ സിസ്റ്റം കോർഡിനേറ്റ് ഫിഗർ ഇവിടെ ഏത് എവിടെയൊക്കെ ലോഡ് ഉള്ളത്, നമുക്ക് ഇവിടെയും ഇവിടെയുമാണ് ലോഡ് ഉള്ളത്, അതായത് R2 ഉം R3 ഉം ലോഡ് ഉണ്ട്. R1 സ്വേയുടെ കേസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സിമ്പിൾ ഫ്രെയിം ആണ്. സിമ്പിൾ ഫ്രെയിമിൽ എന്താണ്, സിമ്പിൾ ഫ്രെയിമിൽ നമുക്ക് സ്വേ, അതായത് അവിടെ ഒരു ഹൊറിസോണ്ടൽ ലോഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വേ നമുക്ക് 0 ആയിട്ട് എടുക്കാം. സിമ്പിൾ ഫ്രെയിം ആണ്, സ്വേ 0 ആയിട്ട് എടുക്കാം. മറ്റേത് P2 P3 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ 4 - 4 ആണ്, അത് അതേപോലെ എഴുതിയ. അപ്പോൾ P1, P2, P3 0, 4 - 4 എന്ന് വന്നു. അടുത്ത് ഡിഫ്ലക്ഷൻ ആൻഡ് സിസ്റ്റം കോർഡിനേറ്റ്, ആ സിസ്റ്റം കോർഡിനേറ്റിൽ തന്നെ വരുന്ന ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തൊക്കെയാണ്, R1, R2, R3 തന്നെയാണ്. ആദ്യത്തിലും സ്വയാണ്, രണ്ടാമത്തിലും മൂന്നാമത്തിലും തീറ്റ ബിയും തീറ്റ സിയും ആണ്. ഫോർമുല ആർ മെട്രിക്സ് ഇസിക്കൽ ടു കെ ഇൻവേഴ്സിൻ്റെ പി ആണ്. ബാക്കിയൊക്കെ സെയിം ആണ്. കെ ഇവിടെ കെ ഇൻവേഴ്സ് എങ്ങനെ വന്നു, അതായത് ആർ മെട്രിക്സ് എന്ന് പറഞ്ഞത് എഫ് മെട്രിക്സ് ഇൻറ്റു പി മെട്രിക്സ് ആണ്. എഫ് എന്ന് പറയുന്നത് 1/K ആണ് അല്ലേ, സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ 1/K എന്നിട്ട് അതായത് കെ ഇൻവേഴ്സ് വരും. നമുക്ക് കെ മെട്രിക്സിൻ്റെ ഫോർമുല അറിയാം, ബീറ്റ ട്രാൻസ്പോസ് ഇൻറ്റു കെ എസ് ഇൻറ്റു ബീറ്റ. കെ എസ് എന്ന് പറയുന്നത് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. 3 മെമ്പർ ആണുള്ളത്. അപ്പോൾ എ ബിയുടേത് K1, ബി സിയുടേത് K2, സി ഡിയുടേത് KE3. ഇത് 3 ഡയഗണൽ എഴുതി, ബാക്കി നമുക്ക് 0 ഇട്ട് കഴിഞ്ഞാൽ മെട്രിക്സ് ഫോം ആയി. അടുത്ത് ഇനി KE1, KE2, KE3 കണ്ടുപിടിക്കുക. KE1 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫോർമുല എന്താണ്, EI/L 4224 ആണ്. അപ്പോൾ ഞാൻ EI അതായത് എ ബിയുടെ ലെങ്ത് നമുക്കറിയാം 3, അതാണ് 4/3, 2/3, 2/3, 4/3 വന്നത്. KE2 വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ലെങ്ത് അറിയാം എത്രയാണ്, 3 ആണ് ലെങ്ത് വന്നേക്കുന്നത്, അല്ല 4 ആണ് ലെങ്ത് വന്നേക്കുന്നത്. അപ്പോൾ KE2 എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ L 4 ആണ്. EI/L ആണല്ലോ ഫോർമുല, EI/L 4224 ആണ് ഫോർമുല. അതിൽ ലെങ്ത് ഞാൻ അകത്തോട്ട് കൊടുത്താണ്, പക്ഷെ എനിക്ക് ഇവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. E × 2i ആണ് വരേണ്ടത് കേട്ടോ, E × 2i ആണ് വരേണ്ടത്. ഞാൻ EI എടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു നിങ്ങളത് മാറ്റിയാൽ മതി, എനിക്കത് വന്ന് പറ്റിപ്പോയി മിസ്റ്റേക്കാണ്. ഇപ്പം പറയാൻ നേരത്താണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഞാൻ ആ
ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഞാൻ ഫിഗർ അനലൈസ് ചെയ്തില്ല. അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ഫിഗർ കിട്ടുമ്പോൾ തന്നെ അനലൈസ് ചെയ്യുക. അപ്പോൾ കെ ഇ ടു നമുക്ക് ഇവിടെ ഇ ഇൻറ്റു ടു ഐ വരും. അപ്പോൾ ജസ്റ്റ് അകത്ത് ഇൻറ്റു ടു കൂടെ ചെയ്താൽ മതി. അപ്പോൾ കെ ഇ ടു കിട്ടും, കെ ഇ ത്രീ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതാം. അതിനുശേഷം എന്താണ് നമുക്ക് ഇനി വേണ്ടത്? ബീറ്റ ആണ്. ബീറ്റ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ്. അതായത് സിസ്റ്റം കോർഡിനേറ്റും സിസ്റ്റം കോർഡിനേറ്റിൽ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ എലമെന്റ് കോർഡിനേറ്റിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റിൽ ഫസ്റ്റ് കോർഡിനേറ്റ് ഏതാണ്? ഇതല്ലേ വൺ ഹൊറിസോണ്ടിൽ, അതായത് സ്വേ, അതല്ലേ സിസ്റ്റം കോർഡിനേറ്റിൽ ഫസ്റ്റ് കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വേ ആണ്, ഓക്കെ, റൊട്ടേഷൻ അല്ല, സ്വേ ആണ്, അതായത് 1 മീറ്റർ ആണ്. ഇതുവരെ ചെയ്തതെല്ലാം റൊട്ടേഷൻ മൊമെന്റ്, റൊട്ടേഷൻ തീറ്റ 1 റേഡിയൻ ആണ് കൊടുത്തത്. പക്ഷേ ഇവിടെ 1 മീറ്റർ സ്വേ ആണ് കൊടുക്കുന്നത്, അതായത് ആർ വൺ ഈസിക്വൽ ടു 1 മീറ്റർ. സ്റ്റിഫ്നെസ് മെത്തേഡിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് നോക്കുന്നത്, അതായത് അതുകൊണ്ടാണ് 1 മീറ്റർ എടുത്തത്. സ്വേ ആണ്, സ്വേ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. അങ്ങോട്ടേക്ക് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്താൽ ആ കോളം 1 മീറ്റർ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു 1 മീറ്റർ മൂവ്മെന്റ് അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ സ്വേ, അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് ആർ വൺ ഈസിക്വൽ ടു 1 മീറ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഡെൽറ്റ ഈസിക്വൽ ടു 1 മീറ്റർ ആയി. അപ്പോൾ എന്താണ്, ഇങ്ങനെ നിന്ന കോളം ചരിഞ്ഞ് ഇങ്ങനെയാകും, ഇവിടുത്തെ കോളം ചരിഞ്ഞ് ഇങ്ങനെയാകും. ഓക്കെ, ദർ വിൽ ബി ഓൺലി മൂവ്മെന്റ്സ് ഇൻ ദ കോളം, ദർ വോണ്ട് ബി എനി മൂവ്മെന്റ് ഓർ എനി ചേഞ്ചസ് ഇൻ ദ ബീം. ഓക്കെ, സ്വേ നടക്കുമ്പോൾ നമുക്ക് ബീമിൽ ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല, കോളത്തിൽ മാത്രമേ ചേഞ്ചസ് ഉണ്ടാവത്തുള്ളൂ. അതായത് എ ബി എന്ന് പറഞ്ഞ കോളം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, സി ഡി എന്ന് പറയുന്ന കോളം ഇതേപോലെ തന്നെ ഒന്ന് അതിൻ്റെ ഒരു സി എന്ന് പറഞ്ഞ പോയിന്റ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ബീറ്റ ആണ്. ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, സിസ്റ്റം കോർഡിനേറ്റിൽ യൂണിറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എലമെന്റ് കോർഡിനേറ്റിലെ ചേഞ്ചസ്. അപ്പോൾ നമ്മളിവിടെ സ്വേ 1 മീറ്റർ, അതായത് സിസ്റ്റം കോർഡിനേറ്റ് ഇവിടെയായിരുന്നു, അപ്പോൾ അവിടെ നമ്മളൊരു 1 മീറ്റർ കൊടുക്കുകയാണ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി. അപ്പോൾ ആർ വൺ ഈസ് ഈക്വൽ ടു 1 മീറ്റർ കൊടുത്തു. അപ്പോഴത്തേക്ക് ഇനി എലമെന്റ് കോർഡിനേറ്റിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ്, അതായത് എയിലെയും ബിയിലെയും സിയിലെയും ഡിയിലെയും എല്ലാം ഡിസ്പ്ലേസ്മെന്റ് എടുത്താൽ മതി. അതായത് എം എ ബി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഇവിടെ നമുക്കൊരു ഇവിടെ കോളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ചെയ്തേക്കുന്നത് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു പോയിന്റിൽ ലോഡ് കൊടുക്കുമ്പോൾ കോളം ഇങ്ങോട്ട് ബി എന്ന് പറഞ്ഞ പോയിന്റ് ബി ഡാഷ് ആയി. അപ്പോൾ എന്താണ് ഇവിടെ ഒരു തീറ്റ ഫോം ചെയ്യുന്നില്ലേ, കോളം നേരെ നിന്ന് കോളം കുറച്ച് ഇൻക്ലൈൻഡ് ആയില്ലേ. ഇവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലോഡ് വരുമ്പോൾ നേരെ നിന്ന് കോളം ഇങ്ങനെ ഇൻക്ലൈൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു തീറ്റ ഫോം ചെയ്യുകയാണ്, ആ തീറ്റ കണ്ടുപിടിക്കണം. ഇവിടുത്തെ തീറ്റ കണ്ടുപിടിച്ചൂടെ, എന്താണ് ടാൻ തീറ്റ എടുക്കണം. നമുക്ക് ഓപ്പോസിറ്റും ഉണ്ട് അഡ്ജസൻറ്റും ഉണ്ട്. അപ്പോൾ ടാൻ തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോഴത്തേക്ക് എന്താണ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് -1/3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇവിടെ -1/3 ആണെങ്കിൽ ഇവിടെയും -1/3 ആണ്. കാരണം എന്താണ്, നമുക്ക് ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. കാര്യം എന്താണ്, ഇവിടുത്തെ കോളം ഇവിടെ നിന്ന് ഈ പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി, അത് ഇൻക്ലൈൻ പൊസിഷനിലോട്ട് മാറി. ഒരു 1 മീറ്റർ മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി. അപ്പോൾ പിന്നെ കോളം ഇങ്ങനെ ചരിഞ്ഞായിരിക്കും, ഇതായിരിക്കും പിന്നെ കോളം, കോളം ഇങ്ങനെയായിരിക്കും നിൽക്കുക. അപ്പോൾ പിന്നെ ഇവിടെയായിരിക്കും തീറ്റ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തീറ്റ ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് -1/3 കിട്ടിയാൽ ഇവിടെയും -1/3 ആണ്. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ പണ്ട് പഠിച്ചത്. അപ്പോൾ നമുക്ക് എം എ ബിയും -1/3 കിട്ടി, എം ബി എയും -1/3 കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാം ഇപ്പോഴും മൈനസ് സൈൻ ആയിരിക്കും. ഓൾവേസ് ദ സൈൻ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കോളം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കോളവും സ്വാഭാവികമായിട്ട് മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെയും ഒരു 1 മീറ്റർ ഉണ്ടാകും. ഇവിടെ നിന്ന് ഒരു 1 മീറ്റർ മൂവ് ചെയ്താൽ ഇവിടെയും 1 മീറ്റർ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെയും 1 മീറ്റർ മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു തീറ്റ ഫോം ചെയ്യുന്നുണ്ട്, അതും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെയും -1/3, ഇവിടെയും -1/3 കിട്ടും. ടാൻ തീറ്റ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഇവിടുത്തെ അതായത് എം എ ബി -1/3, എം ബി എ -1/3, എം ബി സി എന്ന് പറയുന്നത് ബീം മെമ്പറാണ് അല്ലേ. ബീമിൽ ഒരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് എം ബി സി 0, എം സി ബി 0. എം സി ഡി എന്ന് പറയുന്നത് വീണ്ടും -1/3, എം ഡി സി എന്ന് പറയുന്നത് വീണ്ടും -1/3. അപ്പോൾ ബീറ്റ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, -1/3, -1/3, 0 0, -1/3, -1/3. ഈ 0 0 എന്ന് പറയുന്നത് ബീമിൻ്റെതാണ്. ബീമിൽ ഡിഫർമേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാകുന്നില്ല, കാരണം സ്വേയുടെ കേസിൽ കോളം മാത്രമേ അനങ്ങത്തുള്ളൂ. ബീറ്റ 2 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ സെക്കൻഡ് കോർഡിനേറ്റ്, ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് കോർഡിനേറ്റ് ഇവിടെ റൊട്ടേഷൻ പോലെ കാണിച്ചത്. അവിടെ ഒരു യൂണിറ്റ് റേഡിയൻ, ഒരു യൂണിറ്റ് ഡിഫർമേഷൻ ഉണ്ടാവുകയാണ്, ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കൊടുക്കുകയാണ്. അതായത് ഇവിടെ ഒരു റേഡിയൻ 1 റേഡിയൻ കൊടുക്കുകയാണ്. ഇവിടെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും 1 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 0
1 1 0 0 0 കണ്ടോ 0 1 1 കാരണം നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് ഇല്ല നോക്കിയ സിസ്റ്റം കോർഡിനേറ്റിന്റെ ഫിഗർ എടുത്ത സിസ്റ്റം കോർഡിനേറ്റിന്റെ ഫിഗർ ഇതാണ് സിസ്റ്റം കോർഡിനേറ്റിന്റെ ഫിഗർ ഇതിൽ ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുകയാണ് അതായത് ഇവിടെ ഒരു റൊട്ടേഷൻ വരികയാണ് ഇവിടെ ഒരു തീറ്റ നമ്മൾ 1 തീറ്റ കൊടുക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും വരും എന്നിട്ട് നമ്മൾ എലമെന്റ് കോർഡിനേറ്റിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എന്താ 0 ഇവിടെ എന്താണ് 1 വരും നമ്മൾ അപ്ലൈ ചെയ്തത് 1 ആണ് അപ്പോൾ ഇവിടെയും 1 വരും ഇവിടെയും 1 വരും ബാക്കി എല്ലായിടത്തും 0 0 0 0 വരും അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ 0 1 1 0 0 0 എന്ന് വരും അടുത്തത് തേർഡ് ബീറ്റ 3 അതായത് R3 കാണിച്ചേക്കുന്നത് ഇവിടെയാണ് R3 ഇവിടെ നമ്മളൊരു 1 തീറ്റ കൊടുത്തേക്കാം യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുകയാണ് ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ഇവിടെയും 1 വരും അപ്പോൾ നമുക്ക് എലമെന്റ് കോർഡിനേറ്റിൽ എങ്ങനെ വരും 0 0 0 1 1 0 അതാണ് ബീറ്റ 3 ആയിട്ട് വന്നേക്കുന്നത് ഓക്കെ എന്നിട്ട് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബീറ്റ കിട്ടും പിന്നെ ബീറ്റ ട്രാൻസ്പോസ് നമുക്ക് തിരിച്ചിരുത്തണം പിന്നെ ഫോർമുല ബീറ്റ ഇൻറ്റു കെഎസ് ഇൻറ്റു ബീറ്റ ട്രാൻസ്പോസ് ആണ് അതിൽ എനിക്ക് കിട്ടിയ കെഎസിൽ ചെറിയ വ്യത്യാസമുണ്ട് കാരണം 2 ഇവിടെ ഒരു കെ2 എനിക്കൊരു വ്യത്യാസം വരും നേരത്തെ പറഞ്ഞു 2i ആണ് എടുക്കേണ്ടത് ഞാൻ എടുത്തില്ല നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് കെഎസ് ഇൻറ്റു ബീറ്റ ചെയ്യുക ബീറ്റ ട്രാൻസ്പോസ് ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റിഫ്നസ് മെട്രിക്സ് കെ കിട്ടും സ്റ്റിഫ്നസ് മെട്രിക്സ് കെ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഒരു 3 3 ബൈ 3 മെട്രിക്സ് കിട്ടി കെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കാൽക്കുലേറ്ററിൽ തന്നെ മെട്രിക്സ് എ ആയിട്ട് സേവ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഞാനത് പറഞ്ഞുതരാം പഠിപ്പിച്ചു തരാം അപ്പോൾ നമുക്ക് കെ ഇൻവേഴ്സ് കിട്ടും കെ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർമുലയുണ്ട് ആർ മെട്രിക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് ഇൻറ്റു പി മെട്രിക്സ് ലോഡ് മെട്രിക്സ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട അൺനോൺ ആർ മെട്രിക്സ് കിട്ടും ഓക്കെ അതായത് തീറ്റ ബി തീറ്റ എ തീറ്റ ബി തീറ്റ സി എല്ലാം കിട്ടും ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ മെട്രിക്സ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അതിനുശേഷം ക്യൂ മെട്രിക്സ് ഫിസിക്കൽ ടു എഫ് ഇ എം പ്ലസ് കെ എസ് ഇൻ്റെ അതായത് മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് വാല്യൂസ് അറിയാം അത് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടും ഓക്കെ താങ്ക് യു